എടാ വെള്ളം മാത്രം വെച്ച് കൊടുക്കലല്ലാണ്ട് മീൻ കുറച്ച് ട്രീറ്റ്മെന്റ് കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മീനൊക്കെ ഒരു ട്രീറ്റ്മെന്റ് കൂടി കൊടുക്കാൻ പോവാ നമ്മള്. ഹലോ ഗായ്സ്, ഇറ്റ്സ് മീ ആൻഡ് ബോ. എടാ ഡിസംബർ മാസം തുടങ്ങി കേട്ടോ, അപ്പോഴത്തേനും എല്ലാവരും ക്രിസ്മസിന്റെ ഒക്കെ തിരക്കിലായിരിക്കും. അപ്പം ഈ വീഡിയോ ഇൻട്രൊഡക്ഷൻ എങ്ങനെ പറയണമെന്ന് എനിക്കറിയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോ നമ്മൾ കാണിക്കാൻ പോകുന്ന കാര്യം എല്ലാ വീഡിയോ തുടക്കം പറയത്തില്ലേ, അപ്പം അതെങ്ങനെ പറയണമെന്ന് എനിക്ക് പെട്ടെന്ന് അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, ആ ഒരു കഥ പോലെ തന്നെ പറയാം. ആക്ച്വലി ഒരു കുറച്ച് നാൾ മുമ്പ്, ഒരു മൂന്നാലഞ്ച് ദിവസം മുമ്പ് തൊട്ടിട്ട് ഞാൻ കാണാൻ തുടങ്ങിയൊരു കാഴ്ചയാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ പൊന്നാപ്പി, ഇക്രു, പക്രു, കുഞ്ചു ആദ്യമായിട്ട് കാണുന്നവര്, ഇതെല്ലാം നമ്മുടെ പൂച്ചകളാണ് കേട്ടോ. ഇവരെല്ലാവരും ഉണ്ടല്ലേ ഇവിടെ ബാക്കിൽ വെള്ളം വെച്ചേക്കും. ആ വെള്ളം അതുപോലെ തന്നെ ഇതിനകത്ത് കേട്ടോ, നമ്മുടെ ഈ കുളം കണ്ടോ, ഈ കുളത്തിലെ വെള്ളം ഇതെല്ലാം ഡെയിലി സ്ഥിരമായിട്ട് വന്ന് കുടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അവർ ഡെയിലി വരും, ഡെയിലി വന്നിട്ട് ഇതിനകത്ത് നിന്ന് കുടിക്കുന്നുണ്ട്. ആക്ച്വലി കഴിഞ്ഞ ഒരു മാസം വരെ എന്ന് വെച്ചാൽ മഴ സമയമില്ല, ആ ഒരു ടൈമിൽ ഒന്നും എന്താ പറയുക, വെള്ളം വെച്ചാൽ പോലും കുടിക്കാത്ത സാധനങ്ങളുണ്ട്. വെള്ളം കുടിക്കാൻ കണ്ടിട്ടേ അല്ലേ പൂച്ചകൾ, കാര്യം ഇവർക്ക് വെള്ളം കുടിക്കാതെ ഒരുപാട് നാൾ സർവേ ചെയ്യാൻ പറ്റും. ജീവിയൊക്കെ, പൂച്ചകൾ, പട്ടിയൊക്കെ കുറേ കൂടി കാലം സർവേ ചെയ്യാൻ പറ്റും. പക്ഷേ ഇപ്പോൾ ഒരു ഡെയിലി ഒന്ന് വെള്ളം കുടിക്കുന്നു. റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂട് തന്നെയാണോ, ചൂട് ചൂട് കാറ്റ് ഫുള്ള് ഡ്രൈ ആയി വരുമല്ലേ, അപ്പം അവർക്ക് വെള്ളം ആവശ്യമാണ്. അതായത് നമ്മുടെ മൃഗങ്ങൾക്കും കാക്കക്കും പൂച്ചക്കും എല്ലാവർക്കും വെള്ളം വേണം കേട്ടോ. സോ കണ്ടത് ഇത്രയേ ഉള്ളൂ, നമ്മൾ കുറച്ച് വെള്ളം സെറ്റ് ചെയ്യാൻ പോകണം. വെള്ളം ഒഴിച്ച് സെറ്റ് ചെയ്യാനല്ല, അവർക്ക് വെള്ളം ആക്സസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സംഭവങ്ങൾ സെറ്റ് ചെയ്യാൻ പോകണം. ആക്ച്വലി ഇവിടെ ഇപ്പോൾ രണ്ട് വാട്ടർ സോഴ്സ് ആണുള്ളത്. അതിന് മുമ്പ് എൻ്റെ കാര്യം പറയട്ടെ, ഈ വീഡിയോ നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്തില്ലല്ലോ, സബ്സ്ക്രൈബ് ചെയ്തില്ലല്ലോ, ഒന്നും ഒരു കുഴപ്പമില്ല. പക്ഷേ ഈ വീഡിയോകൾ കാണുകയാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളും ചെയ്യുക. അതായത് നിങ്ങളുടെ വീടുകളിൽ വാട്ടർ സോഴ്സ് സെറ്റ് ചെയ്യണം കേട്ടോ. നമ്മുടെ ഈ പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ പറ്റും, വലിയ നഷ്ടമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെറുതായിട്ട് രണ്ടു മൂന്നോട് സെറ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി ഇവിടെ രണ്ടെണ്ണം ഉണ്ട്, അത് ഒരെണ്ണത്തെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. കാര്യം വല ഇട്ടേക്കാണ്, മീനുകളുണ്ട്, അതുകൊണ്ട് കിളികളൊക്കെ ഇതിനകത്ത് ഒന്ന് കൊത്താനുള്ള ചാൻസ് ഉണ്ട്. നമ്മുടെ കൊക്ക് കൊത്തുമായിരുന്നു, അതുകൊണ്ട് തന്നെ ഇതിലവിടെ വല ഇട്ടേക്കണം. പക്ഷേ അതിൽ നിന്ന് കുടിക്കും കേട്ടോ അവരെല്ലാവരും. നമ്മൾ ആ താമരക്കുളമില്ല, താമരക്കുളത്ത് വെള്ളമുണ്ട്, ആ വെള്ളത്തിൽ അവരെല്ലാവരും നല്ലതായിട്ട് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഡെയിലി കുറേ വർഷങ്ങളുണ്ട്, ആ അമ്മയാണ് വെക്കുന്നത് ഞാൻ കാണുന്നത് കേട്ടോ, ഞാനല്ല. കുറേ വർഷങ്ങളുകൊണ്ട് അമ്മ ബാക്കിൽ അടുക്കളയിൽ ആ തുണി എഴുതുന്നതൊക്കെ എടുത്തില്ലയോ, അവിടെ ഒരു കപ്പിനകത്ത് ഒരു പാത്രത്തിനകത്ത് എപ്പോഴും വെള്ളം വെച്ചേക്കും, എപ്പോഴാണ് അത് വെള്ളം കാണും. ആ പാത്രം എന്നും കഴിവത്തൊന്നുമില്ലെങ്കിൽ പോലും അതിനകത്ത് എപ്പോഴും വെള്ളം കാണും. റീസൺ എന്ന് വെച്ചാൽ ഇതാണ്, അതിൽ ആ പട്ടികളും പൂച്ചകളും അല്ലെങ്കിൽ അതിലെ കൂടെ പോകുന്നവരൊക്കെ ഒന്ന് കുടിക്കും, കാക്കകളൊക്കെ തലയിട്ട് കുടിക്കും, ഡെയിലി കുടിക്കും അവർ. അപ്പോൾ നമ്മളെന്ത് കുറച്ച് കാക്കൊക്കെ ഉണ്ട്, ഒന്നുകൂടി ഒന്ന് ആക്സസ് ആകാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് കുപ്പി ആ സെറ്റ് ഇട്ടിട്ട് കാണിച്ചു തന്നെ. നമ്മൾ ഈ കുപ്പി കട്ട് ചെയ്തിട്ടേ, നമ്മൾ കുറച്ച് വെള്ള സംഭവങ്ങളോട് സെറ്റ് ചെയ്യാം. ഓൾറെഡി കുറേ പേരൊക്കെ ചെയ്യുന്നവരുണ്ട് കേട്ടോ, ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഓൾറെഡി. കട്ട് ചെയ്തതേ ആ ബോറാണ്ട് ഞാൻ അങ്ങ് സ്കിപ്പ് ചെയ്തത് കേട്ടോ, അതാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് രണ്ട് ആപ്പി ബിസിൻ്റെ കുപ്പിയാണ് കേട്ടോ, ഇത്ര മതി, ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഈ രണ്ട് കുപ്പി നമ്മളാണെങ്കിൽ രണ്ടും സെറ്റ് ചെയ്യാൻ പോകും. ഓൾറെഡി ഇപ്പോൾ ഇവിടെ ഫ്രണ്ടിലും ബാക്കിലും രണ്ട് വാട്ടർ സോഴ്സ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി വെച്ചിട്ട്. അതായത് ബാക്കി നമ്മൾ വെള്ളം വെക്കുകയും ചെയ്യും, ഫ്രണ്ടിൽ ഇവിടുന്ന് എല്ലാവരും ഒന്ന് കുടിക്കുകയും ചെയ്യും. അപ്പം ഇനിയിപ്പോൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു അതിഥി ഉണ്ട് കേട്ടോ നമുക്കിവിടെ, അല്ലെങ്കിൽ ഞാൻ വളർത്തുന്ന അല്ലെങ്കിൽ പോലും കുറേ നാളുകൊണ്ട് ഇവിടെ ഒരാളുണ്ട്. ഇതിനകത്തൊരു കിളിയുണ്ട്, ഒരു കുഞ്ഞൻ കിളിയാണ്, കറുത്ത മറ്റേ കുരുവിയില്ലേ, കുഞ്ഞൻ കുരുവി. അത് ഫാമിലി ആയിട്ട് ഇതിനകത്താണ് താമസിക്കുന്നത്. എവിടെയാണെന്ന് അറിയത്തില്ല, ഡെയിലി ഇവിടെ കരച്ചിലും കളിയും ബഹളമൊക്കെയാണ്, ഭയങ്കര രസമാണ് കേട്ടോ. അടുത്ത് ചെന്നാലൊന്നും ഓടിപ്പോത്തൊന്നുമില്ല, പക്ഷേ എനിക്കിതൊരു ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എനിക്ക് ഒന്ന് പണ്ടാണ് അതിൻ്റെ ഫോട്ടോസ് ഞാൻ എടുത്തത് കിടപ്പുണ്ടെന്ന് തോന്നുന്നു, അത് ഡിലീറ്റ് ആയപ്പോൾ അറിയത്തില്ല. ഇല്ലെങ്കിൽ ഞാൻ ഉൾപ്പെടുത്താൻ തോന്നാം കേട്ടോ, ഡിലീറ്റ് ആയി പോയിട്ടില്ലേ മാത്രം. അപ്പോൾ നമുക്ക് എന്തായാലും അവർ കുറച്ച് വെള്ളം വെക്കാം, കാര്യം അവർ താഴോട്ട് വരാനൊക്കെ ഭയങ്കര പേടിയാണ്. അവർക്ക് രണ്ടുപേർക്ക് അവരെ മേളിലേ കളിക്കത്തുള്ളൂ, താഴോട്ടിറങ്ങത്തില്ല. ഒരു വട്ടം ഉണ്ടെങ്കിൽ താഴോട്ടിറങ്ങത്തില്ല, പക്ഷേ പൂച്ചകളുണ്ടാണ്, അവർക്ക് പേടിയാണ്. അതുകൊണ്ട് അവർ മേളിൽ നിന്ന് മാത്രമേ കളിക്കത്തുള്ളൂ, താഴോട്ടൊന്നും ഇറങ്ങി വരത്തില്ല. സോ അവർക്ക് നമുക്ക് മേളിൽ ഒരു ഗ്ലാസ് വെള്ളം വയ്ക്കാം, ഒരു എൻ്റെ ഇത്ര ഉള്ള കപ്പിന്, അതാണ് നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്ക് സൈഡിൽ നമ്മുടെ വീടില്ലേ, പഴയ വീടില്ലയോ, പണ്ട് അതിൻ്റെ വീടിൻ്റെ ഓടിൻ്റെ മേളിൽ വയ്ക്കുക. ഒരു കാര്യം, ചിലപ്പോൾ കാക്കൾ ചില പക്ഷികളൊന്നും കരിയിലെ കിളികളൊക്കെ വരും, അപ്പോൾ ചിലരൊന്നും താഴിറങ്ങിയൊന്നും കുടിക്കത്തില്ല, ചിലർ മേളിയൊന്നും നോക്കിക്കൊണ്ടിരിക്കും. കാര്യം പൂച്ചകളൊക്കെ കപ്പിളും കിടന്ന് കറങ്ങുന്നുണ്ട്, ഒരു താഴിറങ്ങി വരത്തില്ല. പക്ഷേ എല്ലാ സമയത്ത് അവരൊന്നും കുടിക്കുമെങ്കിലും ഒന്ന് ഈസി ആക്സസിന് വേണ്ടിയിട്ട് നമുക്ക് ഒരെണ്ണം മേളിലൂടെ വയ്ക്കുക, എന്നിട്ട് നമുക്ക് വീടിൻ്റെ മുകളിലൂടെ ഒരെണ്ണം വെക്കണം കേട്ടോ. അപ്പോളാണ്ട് ഇതിനകത്ത് രണ്ട് ഹോൾ ഇട്ട്, അതാണ്ട് ഇവിടെ രണ്ട് ഹോൾ ഇട്ടിട്ട് അതുകൊണ്ട് രണ്ട് കമ്പി, വളരെ സിമ്പിളായിട്ടാണ് കേട്ടോ ഒരുക്കാൻ പോകുന്നത്. വലിയ ഭയങ്കര ടെക്നിക്കൽ പരമായിട്ടൊന്നും അല്ലേ, വെറും സിമ്പിളായിട്ട് ഒരു കമ്പി ഞാൻ ഇതിനകത്തോട്ട് ഈ ഹോളിലോട്ട് ഇറക്കി അതുകൊണ്ട് വെച്ച് എന്നിട്ട് നമുക്കിങ്ങനെ മരത്തിൻ്റെ മേളിൽ കയറി കുറച്ച് ഹൈറ്റിൽ വെക്കാം കേട്ടോ, അല്ലെങ്കിൽ അവർക്ക് പേടിയായിരിക്കും. ഒരുപാട് ഹൈറ്റൊന്നും പോകണ്ട, അവർക്ക് കുടിക്കാൻ പറ്റുന്ന വാക്കിനെ, ഇരുന്ന് കുടിക്കാൻ പറ്റുന്ന വാക്ക് അവിടെ ഉണ്ടായി. ഇവിടെ സെറ്റ് ചെയ്താൽ പോരാടാ, ഇവിടെ സെറ്റ് ചെയ്താൽ പോരേ, ഇവിടെ വെച്ചാൽ മതി കൈസ്, ഇവിടേക്ക് പോകുന്നത് വേണമെങ്കിൽ ഇവിടെ തൊട്ടില്ല, വെള്ളം കുടിക്കാൻ പറ്റുന്ന ഏരിയ അതാടാ അവർക്ക്. പറയടാ മേളിൽ വെള്ളം അങ്ങ് മേളിലോ, അത്ര ഹൈറ്റിൽ പോകണം, ഇത്രയും താഴെ വരും അവര്, വെള്ളം നിറക്കണ്ടേ. അത് ശരിയാ, അപ്പൊ താഴെ വെക്കുന്ന ഇവിടെ വയ്ക്കാം, ഇതിനകത്ത് ഓക്കെയാണ്, ഇവിടെ വയ്ക്കി, ഇവിടെ ഇവിടെ ഇരുന്ന ഡിജിറ്റസ്. അവൻ്റെ കൈസ് ആര് ചുറ്റും ഇടുന്നുണ്ട് കേട്ടോ, അതിൻ്റെ ലെങ്ത് കറക്റ്റ് ആവാത്തതുകൊണ്ട് ഒരു ചുറ്റ ഒറ്റ ചുറ്റിൻ്റെ ആവശ്യമുള്ളൂ. ചുറ്റി അപ്പുറത്തെ ഇതോട്ട് കാണാമോ, കാണാൻ പറ്റുന്നുണ്ടോടാ, ചെറുതായിട്ട്, ചെറുതായിട്ടോ, ഞാൻ നല്ല രീതി
നമ്മുടെ വെള്ളക്കുപ്പി ഇതേ കണ്ടോ മാറ്റിത്തരാം ഗൈസ്, നമുക്ക് ഇനി അത് വെള്ളം നിറയ്ക്കാം കേട്ടോ. നമുക്ക് എത്തുന്ന ഹൈറ്റ് എന്തോ ആ ഈ വെള്ളം വീഴുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഹോൾ ഇട്ടതിൻ്റെ അവിടുത്തെ കേട്ടോ. അതിപ്പം ഏറ്റവും ടോപ്പിലായിട്ട് കഴിഞ്ഞാൽ അതിപ്പോൾ അങ്ങ് തീരും. ഈ ലെവലിൽ വെള്ളം നിന്നോളൂ, അവർക്ക് വന്ന് കുടിക്കാനൊക്കെ പറ്റും കേട്ടോ. ആ ക്ലിയൊക്കെ അവർക്ക് മേറെ കാണും, ക്ലിയർ കാണും. വെള്ളം കുടിക്കും കാര്യം, നമ്മൾ കയറിക്ക് വെള്ളം കുടിക്കത്തില്ലെന്നോ, അത്യത്തി കുടിക്കും കേട്ടോ. ഞാനും കണ്ടിങ്ങനെ കണ്ണ് കളിയിട്ടുണ്ട്. ഞാൻ പണ്ട് കയറിച്ചെന്നോ ക്ലിയർ നമ്മൾ വയ്ക്കുന്ന വെള്ളം ഒന്നും കുടിക്കത്തില്ലെന്ന് കേട്ടോ. പക്ഷെ അവർ കുടിക്കും. അവർ കണ്ട് രണ്ടുന്നോ ശീലമായി കഴിഞ്ഞാൽ സേഫാന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ എല്ലാ ക്ലിയറും വന്ന് കുടിക്കും കേട്ടോ. അവർക്ക് വേനൽക്കാലത്ത് ഭയങ്കര ദാഹം. അവർക്ക് ഉറങ്ങുവാണോ പൊന്നാപ്പി? പൊന്നാപ്പി ഉറങ്ങുവാണോ? അതുകൊണ്ടോ പൊന്നാപ്പി കിടക്കുന്നുണ്ടോ? പൊന്നാപ്പി ഭയങ്കര പൊന്നാപ്പി വെള്ളം വേണോ? അപ്പാ പൊന്നാപ്പി ഭയങ്കര ഉറക്കമാണ്. പൊന്നാപ്പി ഇന്നലെ അല്ലിയതാ കേട്ടോ, അല്ലിയതാ. ഇതുണ്ടോ ഇന്നലെ മടി വന്നിരുന്നിട്ട് ഒരെല്ലാം നിന്നിട്ട് പോയി ചോന്നി പിങ്ക് കളറായി കിടക്കുന്നുണ്ടോ? അത് പോയിക്കാറേക്ക്. രണ്ടാമത്തെ വയ്ക്കാൻ പോകുന്ന നമ്മൾ ഇതിന്റെ മുകളിലാണ് കേട്ടോ. ഇതിന്റെ മുകളിലൊക്കെ കിളികളൊക്കെ വന്നിരിക്കുന്ന സ്ഥലമാണ്, കാക്കകളും എല്ലാം വന്നിരിക്കുന്ന സ്ഥലമാണ്. സോ വീഴാത്ത രീതി നമുക്ക് വെക്കണം. ഉരുണ്ട് വീഴാത്ത രീതിയിൽ പൂച്ചകളൊക്കെ വന്ന് പോകുന്നത്. അപ്പം വീഴാത്ത രീതി ഇവിടെ ഓക്കെ ആയിട്ടിരുന്നോളൂ. അല്ല വലിയ സെറ്റപ്പൊന്നും വേണ്ടേ? ഓക്കെ ഇവിടെ അവിടെ കറക്റ്റ് ഉണ്ട് കേട്ടോ. വലിയ സെറ്റപ്പൊന്നും വേണ്ട, അവർക്ക് കിളികളും സൈലൻ്റ് ആയിട്ട് വന്നിരുന്ന് കുടിച്ചിട്ട് വെക്കും. തീരുമ്പോൾ തീരുമ്പോൾ അല്ലെങ്കിൽ മറിഞ്ഞ് വീഴുമ്പോഴൊക്കെ ഇത്തിരി വെള്ളം കൂടി എടുത്ത് വെച്ചാൽ മതി, വേറെ സീനൊന്നുമില്ല കേട്ടോ. പിന്നെ പൊന്നാമി ഇവിടെ കിടന്ന് ഭയങ്കര കുരുത്തക്കേട്. ബാക്കി എല്ലാം കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ ഓടി അവളെ ഓടി കുറിച്ചോ വക്രു 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 ഇതാണ് നമ്മുടെ വക്രു കേട്ടോ. വക്രുവിനല്ലാതെ ഉറക്കത്തിൽ ഇരിക്കുമ്പോഴേ അവൻ വരത്തുള്ളൂ, അല്ലെങ്കിൽ അവൻ ഭയങ്കര ജാട കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇരുന്നിട്ട് അങ്ങ് ഓടിക്കളയും അവൻ. വക്രുച്ച ആയി പറ ആയി ഇറങ്ങാൻ സമയമായി. ഓ പോ നമ്മളാ വീട് കൊണ്ടുപോകാം. വക്രുച്ച ചാണ അവിടെ വളമാക്കി വളമിടാൻ വേണ്ടിയിട്ട് കുഴച്ചിട്ടേക്കാം. എടാ ഇതാ ഞാൻ പറഞ്ഞ മറ്റേ പാത്രം കേട്ടോ, ഇവിടെ വർഷങ്ങളുണ്ട് ഇവിടെ വെച്ചേക്കുന്നതാണ് കേട്ടോ. അത് ഇതിനകത്ത് ഇതല്ലെങ്കിൽ വേറെ പാത്രം, പന്നലാകും തോറും വേറെ പാത്രം വെക്കേ. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും വെള്ളം നിറച്ചിങ്ങനെ വെച്ചേക്കും, ഇവിടെ അവിടെയൊക്കെ ആയിട്ട് വെച്ചേക്കും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ബാക്കിലൊക്കെ ചുമ്മാ ഇങ്ങനെ വെള്ളമൊക്കെ വെക്കും. വെള്ളം മസ്റ്റായിട്ട് വെക്കുക കേട്ടോ നിങ്ങൾ. കാര്യം ഞാനും അത് പറയണം, ഒരു വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ ഒരു ചെറിയൊരു കണ്ടൻറ്റായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ കേട്ടോ ഈ കണ്ടൻറ്റ് ചെയ്ത്. അപ്പോൾ നിങ്ങളുടെ വീടിൻ്റെ ചുറ്റും കുറച്ച് വാട്ടർ സോഴ്സും കാര്യങ്ങളും സെറ്റ് ചെയ്യുക, പിന്നെ മറ്റേ മേളിൽ വെക്കുക. ചിലർ പറയുമായിരിക്കും വീടിൻ്റെ അവിടെ വെള്ളം വയ്ക്കുന്ന ദോഷം കിട്ടും പാപം കിട്ടും ഒക്കെ. ആക്ച്വലി അങ്ങനൊന്നുമില്ല, കുറച്ച് കിളിയൊക്കെ വേണ്ടി വെള്ളം വെച്ചിട്ട് ആ ദോഷം കിട്ടുന്നെങ്കിൽ എനിക്ക് അറിയാം കിട്ടും, ഞാൻ കറങ്ങി കിട്ടിക്കോട്ടെ. അത് സഹിച്ചോളാം ഗൈസ്. അപ്പോൾ വീടിൻ്റെ മേലൂടി വയ്ക്കാം കേട്ടോ, അതിൻ്റെ ഒരു പാത്രം ഇട്ട് പിന്നെ കാണിച്ചിടാമോ. ഇവിടെയാണ് അവൾ ഇതിൻ്റെ മുകളിലാട്ടോ വെള്ളം വയ്ക്കാൻ പോകുന്നത്. സ്റ്റീൽ പാത്രം റിഫ്ലക്ട് ചെയ്തിട്ട് പേടിക്കുമോ കിളികൾ? വെള്ളം ഒഴിക്കും റിഫ്ലക്ട് ചെയ്തിട്ടില്ലായിരിക്കും അല്ലേ? എനിക്കറിയില്ല. ഇല്ല ഇതിനാ കുടിക്കുന്ന കണ്ടിട്ടുണ്ടോ? താഴെ വയ്ക്കുമ്പോൾ തന്നെ സ്റ്റീൽ പാത്രം തന്നെ കുടിക്കും. സോ നമുക്ക് ഇവിടെ വെള്ളം ഒഴിച്ച് വയ്ക്കാം, നോക്കാം. കുടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ പാത്രം. നോർമലി പാത്ര സ്റ്റീൽ പാത്രത്തിൽ കാക്കയൊക്കെ ഒന്ന് കുടിക്കുന്ന കണ്ടിട്ടുണ്ട് ഇവിടെ താഴെ കുടിക്കും. എടേ ആക്ച്വലി ഇതൊക്കെ ഒരുപാട് പേര് ചെയ്യുന്ന കേട്ടോ, ഒരുപാട് ഒരുപാട് വീടുകളിലും ഒരുപാട് ആൾക്കാരൊക്കെ ചെയ്യുന്നതാണ്. ഞാൻ ജസ്റ്റ് അത് ജസ്റ്റ് ഒന്ന് വീഡിയോയിലൂടെ ഒന്ന് കാണിക്കാമെന്ന് വെച്ച് ചെയ്തതാണ് കേട്ടോ. അല്ലാതെ വലിയ ഇതിലൊന്നും ചെയ്ത എല്ലാവരും ചെയ്യുക. അതുകൊണ്ട് കാണുന്നവരും അല്ലെങ്കിൽ ഇതുവരെ ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഇനി ചെയ്യുക. കാര്യം ഇനി ഒരു മൂന്നാലഞ്ച് മാസത്തോളം ഭയങ്കര ഉണക്കമായിരിക്കും. എന്താ ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മെയ് വരെയൊക്കെ ഉണക്കം തന്നെ ആയിരിക്കും. മാർച്ച് ഏപ്രിൽ മെയ് ഒക്കെ സമയം സമ്മർ സീസൺ ഉണക്കമായിരിക്കും, നല്ല ഉണക്കമായിരിക്കും, വെയിലായിരിക്കും. സോ ഈ ഒരു നാലഞ്ച് മാസം നിങ്ങളെല്ലാവരും വെക്കുക കേട്ടോ. വെള്ളം വെക്കുക, അവിടെ കാക്കകളൊക്കെ ഇഷ്ടംപോലെ കാണും. അവരെല്ലാവരും വന്ന് വെള്ളം കുടിച്ചോളൂ. കരിയിലെ കിളികളെ ഇഷ്ടംപോലെ വെള്ളം കുടിക്കും കേട്ടോ ഇഷ്ടം. പിന്നെ പൂച്ചകളും വഴിയെ പോകുന്ന പട്ടികളെ കുടിക്കോടേ, കുറച്ച് വെള്ളം കുടിച്ചോട്ടെ. എന്താ എല്ലാവരും വയ്യ കേട്ടോ. നമുക്കേ അപ്പം മീൻ പോയിട്ട് മീനിൻ്റെ സെറ്റപ്പ് ചെയ്യാം. ഇവിടെ വെള്ളം മാത്രം വെച്ച് കൊടുക്കലല്ലാണ്ട് മീൻ കുറച്ച് ട്രീറ്റ്മെൻറ് കൂടി ഉണ്ട് കേട്ടോ. നമ്മുടെ ഈ മീനൊക്കെ ഒരു ട്രീറ്റ്മെൻറ് കൂടി കൊടുക്കാൻ പോകാം നമ്മൾ. അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മിസ്റ്റർ ബ്ലൂ എന്ന് പറയുന്ന സാധനം എല്ലാവരും മീനെ വളർത്തുന്നവർക്ക് അറിയായിരിക്കും. അവരുടെ എന്താ പറയുക ഫംഗൽ ഇൻഫെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സാധനം ഒഴിച്ച് കഴിഞ്ഞാൽ ഭയങ്കര റിസൾട്ടാണ്, നല്ല റിസൾട്ട്. അതുപോലെ തന്നെ വാട്ടറിൽ ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞ് എന്തെങ്കിലും വയ്യാതെ കിടക്കുന്ന മീനൊക്കെ പെട്ടെന്ന് രക്ഷപ്പെടും കേട്ടോ ഈ സാധനം ഒഴിച്ച് കഴിഞ്ഞാൽ മാറ്റിയിട്ട്. അപ്പോൾ നമ്മൾ എന്തായാലും ഇത് വെള്ളം നമ്മൾ നാളെ മാറ്റുന്നുണ്ട്. ഓക്കെ ആ കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. നമ്മൾ ഇതിനെ വെള്ളം മാറ്റുന്ന വീഡിയോ വരെ ചെയ്തിട്ടില്ല, ഇതിനകത്ത് മീനുകളെ ആക്കുന്ന വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലെ വെള്ളം മാറ്റുന്ന വീഡിയോ ഇപ്പോൾ അതിനകത്ത് ഇറങ്ങുന്ന മീനൊക്കെ എത്ര ഉണ്ടെന്നൊക്കെ അറിയണോ, കാണാൻ ആഗ്രഹമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത് വെള്ളം മാറ്റുന്ന വീഡിയോ ഇതിലെ മീനൊക്കെ പിടിച്ച് മാറ്റിയിട്ട് പുതിയ വെള്ളം ഒഴിക്കുന്ന വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് ചെയ്തിടാം ഗൈസ്. ആക്ച്വലി അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ ഞാൻ അങ്ങനെ ചെയ്യാം കേട്ടോ. പിന്നെ നമ്മുടെ താമരക്കുളത്തിൽ വെള്ളം മാറ്റുന്നത് അതിനകത്ത് കുറച്ചൊരു മണ്ണിടണം കേട്ടോ, അതുകൊണ്ട് അതാണ് താമര വിളിക്കുന്നില്ല. സോ നമ്മൾ കുറച്ചൊരു മണ്ണിട്ട് പോക്കണം. അപ്പോൾ അതൊക്കെ ജസ്റ്റ് വീഡിയോ ആയിട്ട് ഇടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുക, ഞാനത് വീഡിയോ ആയിട്ട് ചെയ്തിടാം. പിന്നെ നമ്മൾ മിസ്റ്റർ ബ്ലൂ ഒഴിക്കാം കേട്ടോ.
നമ്മളെ മീനുകളെല്ലാം അതിനകത്തോട്ട് കാണിച്ചു തരാം. അപ്പൊ ഇപ്പോഴത്തെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇടയ്ക്ക് ഒരു വീഡിയോ ഏതൊരു വീഡിയോയിൽ കാണിച്ചായിരുന്നു ഇപ്പോഴത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ട് പാലായി കിടക്കും കേട്ടോ. അപ്പൊ നാളെ നമ്മൾ വെള്ളം മാറ്റും അതിനകത്ത്. കുറച്ചായി വെള്ളം മാറ്റിയിട്ട് ഇത് നമ്മുടെ മറ്റേ ഇതേതാ അതിന്റെ പേര് അസോള 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 പാലായി കേട്ടോ. നല്ല പായൽ വന്നിട്ടുണ്ടോ. വെള്ളം നല്ല പായലായിട്ടുണ്ട്. അളിയന്മാരെല്ലാം അകത്ത് പോയി കിടക്കുക. ഇത് നമ്മുടെ തീറ്റയിട്ട് കൊടുത്താൽ മാത്രമേ അമ്മ വരത്തുള്ളൂ. കൈയിട്ട് കഴിഞ്ഞാൽ തടയും കേട്ടോ അമ്മമാരെ. ഏയ് ബോയ്സ് തടഞ്ഞു തടഞ്ഞു ഒരുത്തൻ തടഞ്ഞു തടഞ്ഞു ചാടിപ്പോയണ്ടരുത്തൻ. അപ്പോൾ വേണ്ട അമ്മക്ക് ഇതിടാ ഒഴിക്കാം കേട്ടോ. മിസ്റ്റർ ബ്ലൂ ഒഴിച്ച് ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നാളെ വെള്ളം മാറാം. ആ ഒരു ദിവസം 24 hours ആണ് കേട്ടോ മിസ്റ്റർ ബ്ലൂ ഒഴിച്ചിടേണ്ടത്. ഇതിനകത്തപ്പം ഏകദേശം ഒഴിക്കേണ്ട അളവ് ഇതിനകത്ത് പുറത്ത് ഒഴിക്കേണ്ടി വരും കേട്ടോ. കാര്യം കപ്പാസിറ്റി കൂടുതലുണ്ടായതുകൊണ്ട് മൊത്തത്തിൽ പിടിക്കണ്ടേ. കറക്കി വിടാം. ഒന്നും ആയില്ല എന്നുള്ളതാണ് കേട്ടോ. കോമഡി ഒന്നും ആയിട്ടില്ല. കുറച്ചുകൂടി ഒഴിക്കുക. ഞാനിത് ഒഴിക്കുന്നത് ആക്ച്വലി ചുമ്മാ ഒരു കണക്കുമില്ലാതെ ഒഴിക്കുമല്ല. എനിക്ക് ആ ടാങ്കിൽ എത്രത്തോളം വേണമെന്നുള്ള കാൽക്കുലേഷൻ ഞാൻ ഇതിനകത്ത് നോക്കിയിട്ടുണ്ട്. സോ അതിനകത്ത് വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റിയുടെ ഒരു ഐഡിയ വെച്ചിട്ടാണ് ഇതിനകത്ത് ഞാൻ ഒഴിക്കുന്നത്. അതിനകത്ത് കുറച്ചുകൂടി ഒഴിക്കുന്നുണ്ട്. ഇതിനകത്ത് താമര പൊങ്ങുന്നില്ല. റീസൺ എന്താണെന്ന് അറിയൂ, മണ്ണ് കുറവാണ്. മണ്ണ് കുറവായതുകൊണ്ട് ഇതിന് തണ്ട് പൊങ്ങുന്നില്ല. തണ്ട് പൊങ്ങിയാലേ പൂ വിളിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് ചേഞ്ച് ചെയ്യണം. ഇതിനകത്ത് അസോള ഇഷ്ടം പോലായിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ മണ്ണ് കുറച്ചുകൂടി ഹൈറ്റിലോട്ട് പൊക്കണം. ഈ ഹൈറ്റിൽ മണ്ണ് പൊക്കിയിട്ട് ബാക്കി വെള്ളം ഒഴിക്കാം കേട്ടോ. അപ്പോഴത്തെ താമര പൂ വിളിക്കുമല്ലോ നോക്കാം. ഞാനൊരു വീഡിയോ ഞാനൊരു വീഡിയോ ഒക്കെ തന്നെ കേട്ടോ. അത് ഞാനല്ല അമ്മ, സോറി അമ്മ. കുറെ നാളുണ്ട് നോക്കിയത്. എന്താ അതിനകത്ത് പൂ പിടിക്കാതെ പൂ പിടിക്കാതെ പൂ പിടിക്കാതെ. എന്നിട്ട് അമ്മ എടുത്ത് കുറേ ഈ ചെടികളുടെ വീഡിയോസൊക്കെ കാണും. അപ്പം അങ്ങനെ അമ്മ കണ്ടുപിടിച്ചാണ് ഈ താമര. ആ താമരക്കകത്തുണ്ടല്ലേ മണ്ണ് തോനയിട്ട് കൊടുത്താൽ ഇത് പൊങ്ങിയിട്ട് പൂ വിളിക്കത്തുള്ളൂ. അപ്പോൾ നമുക്ക് മണ്ണ് നമ്മൾ ആ ഒരു സൈഡിൽ കുറച്ച് പൊക്കി വെച്ചിട്ടുണ്ടെങ്കിലും ആ കമ്പാരിറ്റീവിലൊരു താന്നിരിക്കും. നമുക്ക് കുറച്ചുകൂടി ഹൈറ്റിൽ മണ്ണിട്ട് വെക്കും. എന്നിട്ട് നമ്മൾ കുറച്ച് വളം ഇട്ട് വെക്കും. അതിനകത്ത് ഇപ്പോൾ ഓൾറെഡി കുറച്ച് ബ്ലാക്ക് മോളീസും ഗപ്പികളൊക്കെ കിടപ്പുണ്ട് കേട്ടോ. അവരൊക്കെ അതിനകത്ത് കിടന്നോളും കുഴപ്പമില്ല. ഈ ഇലയൊക്കെ ഉണ്ടായതുകൊണ്ട് വേറെ വലയുടെ ഒന്നും ആവശ്യമില്ല. അവരാരും കുത്തിക്കൊണ്ടൊന്നും പോകത്തില്ല കേട്ടോ. സേഫാണ് അവരിനകത്ത്. ആ താമര ഇങ്ങനെ കിടക്കും കേട്ടോ. ഇലകൾ കുറേ ആയിട്ടുണ്ട്. പൊങ്ങുന്നില്ല. തണ്ട് പോകണം. തണ്ട് താന്ന് കിടക്കും. അതെ ഒരുപാട് വരുന്ന കമൻറ്റാണ് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ടാങ്കിൻ്റെ അപ്ഡേഷൻ കേട്ടോ. ടാങ്ക് എന്തായി ടാങ്ക് എന്തായി ടാങ്ക് എന്തായി. മീനെ മേടിച്ചോ. മീൻ ഉടനെ തന്നെ മേടിക്കും കേട്ടോ. ആ വീഡിയോ ഉടനെ തന്നെ വരും. അതെന്തായാലും ഇടുന്നതാണ്. ആരും വിഷമിക്കേണ്ട. എല്ലാവരുടെയും കമൻറ്റുകൾ ഞാൻ വായിച്ചു തീർത്തിട്ടുണ്ട്. കുറേ മീനുകളുടെ പേരുകൾ ഇട്ടിട്ടുണ്ട്. അതിൽ ഒരുപാട് വന്നിട്ടുള്ള മീനുകളുണ്ട്. എന്നാൽ അതിൻ്റെയൊക്കെ തൊട്ട് പറയുന്നത് വെച്ചാൽ ഇഷ്ടംപോലെ മീനുകളുടെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിലാണ്ട് 12,000 കമൻറ്റോളം വന്നിട്ടുണ്ട്. അതെല്ലാം കുത്തിരി ഞാൻ വായിച്ച്. സോ എല്ലാവരുടെയും സജഷൻ ഞാൻ നോക്കുന്നുണ്ട്. ആ മീൻ നമ്മൾ ഉടനെ തന്നെ മേടിക്കും കേട്ടോ. ഉടനെ തന്നെ ആ വീഡിയോ വരികയും ചെയ്യും. ടാങ്ക് അവിടെ ഉണ്ടായാലും വെള്ളം നിറച്ചിട്ടേക്കുക. എന്ന് വെച്ചാൽ കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാന്ന് പറയത്തില്ലേ. അപ്പോൾ നമ്മൾ ടാങ്ക് പണിഞ്ഞ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അക്വേറിയം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനകത്ത് വെള്ളം ഒഴിച്ച് വെച്ചിട്ട് അതിൽ ആ ഒരു മീനൊക്കെ സർവ്വ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ബാക്ടീരിയാസ് അതിൻ്റെ വേസ്റ്റ് ജയിപ്പിക്കാനുള്ള ബാക്ടീരിയാസൊക്കെ ഉണ്ടാകും. അതിനുവേണ്ടി നമ്മൾ കുറച്ച് ദിവസം വെള്ളം ഒഴിച്ച് ഇങ്ങനെ വെച്ചേക്കണം. അപ്പോൾ അതിനകത്തൊരു വായാലും കുറച്ച് ബാക്ടീരിയാസ് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാകും കേട്ടോ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യണം. മീൻ അവിടെ സർവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. നോർമലി എന്ന് വെച്ചാൽ മോട്ടർ വെച്ചിട്ട് നമ്മുടെ ഫിൽറ്റർ വെച്ചിട്ട് സർക്കിൾ അടിപ്പിക്കും. നമ്മൾ ഈ അക്വേറിയത്തിലൊക്കെ ആണെങ്കിൽ ഒരു 3-4 ദിവസത്തിന് അല്ലെങ്കിൽ 2 ദിവസം അങ്ങനെ സർക്കിൾ ചെയ്യുമ്പോഴത്തേനും ആ വെള്ളം ഒഴുക്ക് ഉണ്ടായിട്ട് അതിനകത്ത് ആ ബാക്ടീരിയാസൊക്കെ ഉണ്ടാകും. അല്ലാതെ ടാങ്കിലൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം നമ്മൾ അങ്ങനെ വെച്ചേക്കും. ഓപ്പണായിട്ട് ഇങ്ങനെ ഇട്ടേക്കും. അപ്പോഴത്തേനും 5 ദിവസം വയ്ക്കുമ്പോഴത്തേനും ആ കണ്ടീഷൻ ഉണ്ടാവുമെന്ന് പറഞ്ഞു. സോ നമ്മൾ അതിനൊക്കെ അങ്ങനെ വെച്ചേക്കാണ്. അതിനിടയ്ക്ക് നമ്മൾ പറഞ്ഞ് ക്രിസ്മസ് സെലിബ്രേഷനും വീഡിയോസും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഉടനെ വരും എന്തായാലും. സോ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഓക്കെ, ഇത് നിങ്ങൾ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യേണ്ട. കാര്യം ഇത് ഭയങ്കര കണ്ടന്റ് ഒന്നുമല്ല. പക്ഷേ നിങ്ങൾ കാണാൻ വീഡിയോ ചെയ്യണം കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ചെയ്തത്. അല്ലാതെ നിങ്ങൾ ലൈക്ക് ഷെയർ ഒന്നും ചെയ്തില്ല. കുഴപ്പമില്ല. അപ്പോൾ ഗൈസ് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ബൈ.